പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ സന്മാർഗത്തിൻ്റെ 3-ാം അധ്യായം പഠിച്ചത് ലളിത ജീവിതത്തെക്കുറിച്ചാണ്. ലളിത ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതാനും ചില ഉദാഹരണങ്ങൾ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഒരു പാഠമായിരുന്നു. ഈ പാഠത്തിൽ ഗാന്ധിജിയെക്കുറിച്ചും ലളിത ജീവിതത്തെക്കുറിച്ചും നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ചു. ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തിരുന്നോ? ആ, എല്ലാവരും കൊടുത്തു അല്ലേ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 4-ാം പാഠത്തിലേക്ക് വരുമ്പോൾ വായനയെക്കുറിച്ചുള്ള ഒരു പാഠമാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചെങ്കിൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നമുക്ക് വായനയുടെ പ്രാധാന്യം ഇതിലും നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കവിത ഇല്ല. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരും ലോക നേതാക്കളുടെ എല്ലാം ജീവിതത്തിൽ വായനയ്ക്ക് വലിയ പങ്കുണ്ടായി. നിങ്ങൾ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ട ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേയുടെ പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു? നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ടോ? നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ 5-ലും 6-ലും ഒക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഡൈനാമോയുടെ കണ്ടുപിടുത്തം, ഡൈനാമോ കണ്ടുപിടിച്ച മൈക്കിൾ ഫാരഡേയുടെ ബാല്യകാലം. അദ്ദേഹത്തിന് സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ ബാല്യകാലത്ത് ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ പുസ്തകം ബൈൻഡ് ചെയ്യുന്നതിനായിട്ട് ഒരു സഹായിയായിട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിൽ ബൈൻഡ് ചെയ്യുവാനായിട്ട് കിട്ടിയ പുസ്തകങ്ങൾ എല്ലാം വായിച്ച് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പഠിച്ച് പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിത്തീർന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ പരിചിതമുള്ള അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ തൻ്റെ ബാല്യകാലം ഒരു ചെരുപ്പ് കുത്തിയായി ആരംഭിച്ച് പിന്നീട് പഠനം നടത്തുവാനായിട്ട് തെരുവു വിളക്കിൻ്റെ ചുവട്ടിലിരുന്ന് പരന്ന വായന നടത്തി പഠിച്ച് അമേരിക്കയുടെ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൺ തൻ്റെ ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു പത്രവിതരണക്കാരനായി തൻ്റെ ജീവിതം ആരംഭിച്ച് പത്രവിതരണത്തോടൊപ്പം തന്നെ പഠനവും നടത്തി ശാസ്ത്രമേഖലയ്ക്ക് വലിയ സംഭാവന നൽകുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രസിഡൻ്റായ കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലും വായനയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ജൂൺ മാസത്തിൽ വായനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നായിരുന്നു. നിങ്ങളുടെ ആരുടെയും ഓർമ്മയിലൊക്കെ ഉണ്ടോ? വായനാ വാരം നമ്മൾ ഒരാഴ്ച, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ വലിയ ആഘോഷമായിട്ടുണ്ടായിരുന്നു. ഈ വർഷവും നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷങ്ങളൊക്കെ നടന്നു. എന്താണ് വായനാവാരത്തിൻ്റെ ഒരു പ്രത്യേകത? നമ്മുടെ ഈ കേരളത്തിൽ വായനയ്ക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യം നൽകിയ PN പണിക്കരുടെ ചരമവാർഷികമായിരുന്നു June 19. June 19 മുതൽ ഒരാഴ്ചത്തെ കാലം നമ്മൾക്ക് വായനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഴ്ചയാണ്. അപ്പോൾ കേരളത്തിൽ വായനയ്ക്ക് ലൈബ്രറിക്ക് വലിയ പ്രാധാന്യം നൽകി കുട്ടികളുടെയും മുതിർന്നവരുടെയും വായനയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയ ആളാണ് PN പണിക്കർ. അപ്പോൾ നമ്മളുടെ സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ സ്കൂളിൽ ലൈബ്രറി ഇല്ലേ? നിങ്ങൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നില്ലേ? ഉണ്ടോ? കഴിഞ്ഞ വർഷം മേടിച്ച പുസ്തകങ്ങളൊക്കെ എല്ലാവരും തിരിച്ചു കൊടുത്തോ? ആ ലോക്ക്ഡൗണൊക്കെ വന്ന് മാർച്ച് മാസം പലരും പുസ്തകം സ്കൂളിൽ തിരിച്ചേൽപ്പിക്കാതെ പോയിട്ടുണ്ടോ? ആ, എല്ലാവരും ഒക്കെ തന്നെ പുസ്തകം കൊടുത്തായിരുന്നല്ലേ. അപ്പോൾ പുസ്തകം നമുക്ക് സ്കൂൾ ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. സ്കൂൾ ലൈബ്രറിയെ ഒരു സർവകലാശാല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാ തരത്തിലുള്ള പുസ്തകവും നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിലുണ്ട്. ലൈബ്രറിയിൽ എന്തൊക്കെ പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്? കഥകളുണ്ട്, കവിതകളുണ്ട്, നാടകങ്ങളുണ്ട്, നിരൂപണം, യാത്രാവിവരണം, അതുപോലെ തന്നെ
ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ, എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും നമുക്ക് നമ്മുടെ സ്കൂൾ ലൈബ്രറിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ലൈബ്രറിക്ക് ചാർജുള്ളൊരു ടീച്ചറൊക്കെ ഇല്ലേ, ടീച്ചറിനോട് ചോദിച്ച് നിങ്ങൾ പുസ്തകം വാങ്ങാറുണ്ടോ? ഈ വർഷം ഇപ്പം വാങ്ങിച്ചില്ല എങ്കിലും നമ്മൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ നല്ല രീതിയിൽ, നമുക്കൊരു പീരീഡൊക്കെ ഇല്ലേ ലൈബ്രറി, നമ്മൾ ആ ലൈബ്രറി പീരീഡ് നമ്മൾ നല്ല രീതിയിൽ വായനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊരു പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പുസ്തകങ്ങളെല്ലാം എന്നാ തരത്തിലുള്ള പുസ്തകമാണ്? വളരെ നല്ല പുസ്തകങ്ങളാണ്. നിങ്ങളുടെ ടീച്ചർ അതിനകത്ത് ഇടപെട്ട് നിങ്ങൾക്ക് രജിസ്ട്രയിലൊക്കെ എഴുതി നൽകുന്ന പുസ്തകങ്ങളുണ്ട്. ഇതല്ലാതെ നമ്മൾക്ക് പുസ്തകം മേടിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ? ഉണ്ട്. നമുക്ക് ബുക്ക് ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകളിൽ ചെല്ലാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം അത് നമ്മളുടെ വികാരങ്ങളെ ഉണർത്തുന്നതാകരുത്, നമ്മളുടെ വിവേകത്തെ വിചാരത്തെ ഉണർത്തുന്ന പുസ്തകങ്ങളായിരിക്കണം. അതായത് നല്ല പുസ്തകങ്ങളുമുണ്ട്, ചീത്ത പുസ്തകങ്ങളുമുണ്ട്. അപ്പം ചീത്ത പുസ്തകങ്ങൾ വാങ്ങി വായിക്കുവാനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നല്ല പുസ്തകങ്ങൾ വായിച്ച് നമ്മളുടെ അറിവിനെ നമ്മുടെ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്ന പുസ്തകങ്ങളായിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. ഇപ്പം നമ്മൾ വായന നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒരു സമഗ്രമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ഏകാഗ്രതയോടെ നമ്മൾ വായിക്കണം. അതോടൊപ്പം തന്നെ വായിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ വായിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതല്ലേ? ഒരു വായനാ കുറിപ്പുമൊക്കെ നമ്മൾ എഴുതി വെക്കണം. നല്ല ഏകാഗ്രതയോടെ പുസ്തകം വായിക്കണം. പിന്നെ എന്നതാണ്, നമ്മൾ മനസ്സിലാക്കി വേണം, മനസ്സിരുത്തി വായിക്കണം. പുസ്തകം വായിക്കുമ്പോൾ വലിയ ഒച്ചയും ബഹളമൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പുസ്തകം വായിക്കാൻ പറ്റുമോ? ടി വി കാണാനും പുസ്തകം വായിക്കാനും എല്ലാം കൂടെ ഒന്നിച്ച് പറ്റുമോ? പാട്ട് കേൾക്കാനും ഒക്കെ ഇല്ല. അപ്പം നമ്മൾ ഏകാഗ്രതയോടെ വായിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എഴുതി വെക്കുകയും കൂടെ വേണം. നമ്മളൊരു പുസ്തകം വായിച്ചെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കുറിപ്പുകൾ നമ്മുടെ പുസ്തകത്തിലൊക്കെ വായനാക്കുറിപ്പ് തയ്യാറാക്കാനൊക്കെ ഉള്ളതല്ലേ? ആ അങ്ങനെ വായനാക്കുറിപ്പുകളൊക്കെ നമ്മൾ തയ്യാറാക്കണം. ഇനി നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ മതഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ടോ? ഇല്ലേ. ഖുറാൻ വായിക്കാറില്ലേ? ഭഗവത്ഗീതയും അതോടൊപ്പം തന്നെ രാമായണവും വിശുദ്ധ ബൈബിളും ഒക്കെ എല്ലാവരും വായിക്കാറില്ലേ? എന്തിനാണ് നമ്മൾ ഈ മതഗ്രന്ഥങ്ങൾ വീട്ടിൽ ഇത്രയും പ്രാധാന്യം നൽകി വായിക്കുന്നത്? നമ്മളുടെ സന്തോഷത്തിലും നമുക്ക് സങ്കടം വരുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ഉണർവിനും നമ്മുടെ ആത്മാവിൻ്റെ വികസനത്തിന് ആത്മാവിൻ്റെ ഒരു പ്രകാശം ലഭിക്കും എന്നാണ് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നത്. അപ്പം ആത്മീയ ഉദ്ദീപനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ വായിക്കുന്നത്. ഇപ്പം നിങ്ങൾ വായിക്കാറുണ്ടോ? ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? അതുപോലെ തന്നെ ഭഗവത്ഗീതയോ രാമായണവും നിങ്ങൾ വായിക്കാറില്ലേ? ഖുറാൻ്റെ ഭാഗങ്ങൾ വായിക്കുന്നവരല്ലേ നിങ്ങൾ? അതെ. അപ്പോൾ നമ്മൾ ഈ മതഗ്രന്ഥങ്ങൾ എല്ലാം വായിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ആ അതെ അല്ലേ. എല്ലാ ദിവസവും വൈകുന്നേരം മതഗ്രന്ഥത്തിൻ്റെ ഏതാനും ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും എല്ലാം. നമ്മളുടെ ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പേര് വല്ല ആരുടെയും ഓർമ്മയിലുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച ജോവാൻ ഓഫ് ആർക്കിൻ്റെ പുസ്തകമാണ്. ഒരു രാഷ്ട്രത്തലവൻ എങ്ങനെയായിരിക്കണമെന്നും അതുപോലെ തന്നെ തൻ്റെ പ്രജകളോട് എങ്ങനെ പെരുമാറണമെന്നും തൻ്റെ രാഷ്ട്രത്തിലെ ആളുകളോട് എങ്ങനെയാണ് അവരുടെ മുന്നിൽ ഭരണം നിർവഹിക്കേണ്ടത് എന്നും ആ പുസ്തകം വായിച്ചപ്പോഴാണ് തന്നെ സ്വാധീനിച്ചത് എന്നും അതുകൊണ്ട് താൻ ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ആളാകണമെന്നും ഇന്ദിരാഗാന്ധിക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചത് ഈ പുസ്തകമായിരുന്നു എന്നാണ് ഇന്ദിരാഗാന്ധി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പുസ്തകം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കണം. വായനാക്കുറിപ്പിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്, അതിൻ്റെ ആന്തരിക ഭാഗവും അതുപോലെ തന്നെ ബാഹ്യഭാഗവും. അതായത് ആന്തരിക തലവുമുണ്ട്, ബാഹ്യതലവുമുണ്ട്. അതിനകത്ത് ഒരു ഗ്രന്ഥം
അത് എഴുതിയതാര്, അതിൻ്റെ പ്രസിദ്ധീകരിച്ച വർഷം, അതുപോലെ തന്നെ അതിൻ്റെ പേര്, അതുമായി ബന്ധപ്പെട്ടുള്ള അവതാരിക എഴുതിയതാര്, ഈ ഒരു പുസ്തകത്തെ നിങ്ങളെങ്ങനെ സ്വാധീനിച്ചു, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്നത്തെ സമകാലീന പ്രശസ്തി എന്താണ് ഈ പുസ്തകത്തിനുള്ളത് തുടങ്ങിയവയെല്ലാം ചേർത്ത് വേണം നമ്മളൊരു വായനക്കുറിപ്പ് തയ്യാറാക്കുവാനായിട്ട്. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ പ്രവർത്തന സാറ് തരികയാണ്. നിങ്ങൾ ഈ ഏറ്റവും അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകം, അതിലെ ഒരു വായനാക്കുറിപ്പ്, നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ടൊരു വായനാക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വായനാക്കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് കൊടുക്കുകയല്ലേ, നിങ്ങളുടെ സന്മാർഗം പഠിപ്പിക്കുന്ന ടീച്ചറിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടാമതായിട്ടൊരു പ്രവർത്തനം കൂടി സാറ് നൽകുകയാണ്. നിങ്ങൾ ഈ വർഷം നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ സമയവും നമ്മൾക്ക് വീട്ടിലുണ്ട്. പത്രമൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഉണ്ട്. ആ പടം കാണുകയും അതുപോലെ തന്നെ പത്രം വായിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല പടങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വർഷത്തെ നമ്മളുടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയൊക്കെയുള്ള പത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലിരിപ്പില്ലേ? ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിലെ ഏതെങ്കിലും ഒരു കുറച്ച് പത്രമൊക്കെ എടുത്ത് നിങ്ങളെ സ്വാധീനിച്ച ഏതാനും ചില വാർത്തകൾ, ഇത്തിരി വലിയ വാർത്തകളൊന്നും വേണ്ട, നിങ്ങൾക്കിഷ്ടപ്പെട്ട വാർത്തകൾ നിങ്ങൾ പത്രമൊക്കെ ഒന്ന് മറിച്ച് നോക്കി അതൊന്ന് വെട്ടിയെടുത്ത് ഒരു ചെറിയ വാർത്ത ആൽബം തയ്യാറാക്കി അതിന് പെട്ടെന്ന് നാളെ രാവിലെ ഒന്നും ആരും കൊടുക്കണ്ട, ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളെ സ്വാധീനിച്ചൊരു വാർത്ത കിട്ടണ്ടേ, ഒരു രണ്ട് മൂന്ന് വാർത്തകളെങ്കിലും എഴുതി, ഒരു അഞ്ച് വാർത്തയെങ്കിലും എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ ചേർന്ന് നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് എത്ര പുസ്തകം വായിക്കാൻ പറ്റുമെന്ന്, അതായത് എണ്ണം വെറുതെ കൊടുത്താൽ പോരാ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പുസ്തകം നിങ്ങളിപ്പോഴും എടുത്ത് വായിക്കാത്ത പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വീട്ടിലിരിപ്പില്ലേ? ചേട്ടൻ മേടിച്ചതായിരിക്കാം, നിങ്ങളുടെ പപ്പായോ മമ്മിയോ ആരെങ്കിലുമൊക്കെ മേടിച്ച് വീട്ടിലിരിക്കുന്ന ഇഷ്ടംപോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സമ്മാനമൊക്കെ ആയിട്ട് കിട്ടിയ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കാതെ വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ പലതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏത് പുസ്തകം, എത്ര പുസ്തകം ഈ മാർച്ച് 31 മുമ്പായിട്ട് എത്ര പുസ്തകം വായിക്കാൻ പറ്റുമെന്ന് അവയുടെ പേരുമൊക്കെ ഒന്ന് എഴുതി നിങ്ങളുടെ രക്ഷകർത്താക്കളോടും, ഇനി നിങ്ങൾക്ക് ഒരു പുസ്തകം നിങ്ങളുടെ വീട്ടിലില്ലേ, നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് ടീച്ചറിനോടൊന്ന് ചോദിച്ച് നമ്മുടെ ലൈബ്രറിയിലുള്ള, നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് മതി, ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങളുടെ പേര് ഒക്കെ ഒന്ന് എഴുതി എത്ര പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് വായനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ സാറൊരു കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ കഥയിൽ, തൻ്റെ നോവലില് മാബ്ലർ എന്ന തൻ്റെ നോവലില് ജീൻ വാൻ ജീൻ എന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പിന്നീട് മലയാളത്തിലേക്ക് എഴുതിയപ്പോൾ നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്നുള്ളൊരു കഥയാണ്, അത് ഒരു നോവലായിട്ടാണ്. അതിലെ ഒരു പ്രസക്തമായ ഒരു കഥാപാത്രമുണ്ട്, ജീൻ വാൻ ജീൻ. ജീൻ വാൻ ജീൻ്റെ ഒരു ചെറിയ കഥ പറഞ്ഞ് സാറ് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജീൻ വാൻ ജീൻ തൻ്റെ നാട്ടിൽ വലിയ പട്ടിണി ക്ഷാമം നടന്നപ്പോൾ തൻ്റെ സഹോദരിയുടെ മക്കൾക്ക് ഒരു റൊട്ടിക്കഷ്ണം നൽകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മോഷണം നടത്തുന്നതാണ്. മോഷണത്തിൽ നമുക്കറിയാം, മോഷണത്തിൽ ജീൻ വാൻ ജീനെ പോലീസ് പിടിച്ച് ജീൻ വാൻ ജീനെ എവിടെ കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, അതിനുശേഷം ജയിലിലടച്ചു. ജയിലിൽ കിടന്ന് ജീൻ വാൻ ജീൻ കുറച്ച് നാൾ അങ്ങനെ അങ്ങ് കിടന്നു. അപ്പോൾ ജയിലിൽ ചാടാനുള്ള ചില ശ്രമങ്ങളും നടത്തി, ജയിലിൽ നിന്നും ചാടാൻ നോക്കി, നടന്നോ? നടന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് ജയിൽ മോചിതനായി ചെന്നപ്പോൾ നല്ല സ്വീകരണമാണോ ഒരു മോഷ്ടാവിന് കിട്ടുന്നത്? അല്ല. പ്രത്യേകിച്ച് ഭക്ഷണം മോഷ്ടിച്ച ഒരാളിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വീകരണം നാട്ടിൽ ലഭിക്കുമോ? ഇല്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിനെ നാട്ടുകാർ നാട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ അദ്ദേഹത്തിന് അഭയം നൽകിയത് ആരാന്നറിയാവോ? ആ നാട്ടിലെ ഒരു ബിഷപ്പായിരുന്നു. ബിഷപ്പ് തൻ്റെ അരമനയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയി, അവിടെ ഒരു മുറിയൊക്കെ കൊടുത്ത് ജീൻ വാൻ ജീനെ അവിടെ താമസിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജീൻ വാൻ ജീൻ അവിടുത്തെ ചെ
ചില പാത്രങ്ങൾ മോഷ്ടിച്ച് അരമനയിൽ നിന്നും സ്ഥലം വിട്ടു. എന്നാൽ മോഷണം നടത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ ജിൻവാൻജിന് തൊണ്ടി സഹിതം പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് സ്റ്റേഷൻ നിർത്തിയപ്പോൾ ഈ ബിഷപ്പ് ജിൻവാൻജിൻ്റെ അടുത്തേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. നിങ്ങൾക്കൊരു ആകാംക്ഷ തോന്നിയില്ലേ? നിങ്ങൾ പെട്ടെന്ന് ഈ വർഷം തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ പുസ്തകം ഒന്ന് സംഘടിപ്പിച്ച് ഈ നോവലൊക്കെ ഒന്ന് വായിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത തന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചെങ്കിൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതേ പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് വായിച്ച് വിളയുവാൻ സാധിക്കട്ടെ. നന്ദി.